കുക്കിംഗ് ബാസ്ക്കറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ നാടൻ രീതിയിൽ ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പം ഇത് പലതരത്തിൽ നമുക്ക് പ്രോൺ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നല്ല എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീനാണ്. 1/2 കിലോ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചപ്പം 600 ഗ്രാം ഉണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്തെല്ലാം എടുത്തു കഴിയുമ്പം 300 ഗ്രാം കിട്ടും. അതായത് നമ്മൾ എടുക്കുന്ന എത്രയാണ് വാങ്ങിക്കുന്ന എത്രയാണോ അതിൻ്റെ പകുതി നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇവിടെ ഇത് 300 ഗ്രാം ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ അറ്റത്ത് കണ്ടില്ലേ ഒരു കറുത്ത പാട പോലെ നമുക്ക് കാണാൻ പറ്റും, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കത്തി വെച്ച് സൈഡിൽ കൂടെ ഒന്ന് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അതങ്ങനെ വരഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തുള്ള ഒരു കറുത്ത ഒരു ചെറിയൊരു ഞരമ്പ് പോലെ ഒരു കറുത്ത പാട് കാണും, അത് നമുക്കങ്ങനെ മാറ്റിക്കളയണം. ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അടുത്തൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൊണ്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് നേരെ വെള്ളത്തിനകത്തോട്ട് മുക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ബാക്കി കൈകാര്യം ചെയ്യാൻ പറ്റും, കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം, കണ്ടോ. ചിലതിനാണെങ്കിൽ ഇതിൻ്റെ പാട ഇത്രയും ക്ലിയർ ആയിട്ട് കാണത്തില്ല, ചെറിയ രീതിയിലായിരിക്കും കാണുന്നത്. എങ്കിൽ പോലും അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണേ. ഇപ്പോൾ എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും മൊത്തത്തിലിട്ടൊന്ന് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു കുടമ്പുളി ഫുള്ളായിട്ടുള്ളത് ഒരു കുടമ്പുളി എടുത്തിട്ട് അത് കുറച്ചും കൂടെ ഒന്ന് ചെറിയ പീസസ്സായിട്ട് ഞാനിട്ട് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് തീരെ ചെറിയ പീസസ്സാക്കി ഇട്ടു. അതും കൂടി ഇട്ട് 1/2 കപ്പ് വെള്ളം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, ഇത്രയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് തീയലിൽ വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, അതുകൊണ്ട് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് 12 മിനിറ്റ് സമയത്തേക്കിന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നത് നല്ലതേ. ചെമ്മീൻ വേകുന്ന സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ റെഡിയാക്കി വെക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സബോളയും ഒരു ചെറിയ സബോളയും കൂടെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി, ഇത് രണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും നീളത്തിലരിഞ്ഞ് വെക്കണേ. ഇപ്പോൾ 12 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കി വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം പറ്റാനുണ്ട്, അത് ഞാനിവിടെ പറ്റിക്കുന്നില്ല, അത് അങ്ങനെ ഗ്രേവി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനിയൊരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് നാടൻ രീതിയിലായതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യമേ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. ഞാനിത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും കൈ മാറ്റാതെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് വഴറ്റി എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സബോള ഇവിടെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം അത്രയും ഹൈ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി ഇത് സബോള മൂത്ത് കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്കാകരുത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഈ സമയം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം. അവരവരുടെ എരിവിനനുസരിച്ച് 2 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ആകാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, കൂടുതൽ പൊടിഞ്ഞു പോകണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്ന സ്റ്റേജ്. അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും രണ്ടും കൂടെ ഇട്ട് നന്നായിട്ട് വഴിച്ചെടുക്കുക. എരിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അവരവർക്ക് ആവശ്യമുള്ള പോലെ കൂട്ടുകയോ ഉറയ്ക്കുകയോ ചെയ്യാം. കുരുമുളക് കൂട്ടാം, മുളക് പൊടിയും കൂട്ടാം. അപ്പോൾ അത് എരിവിൻ്റെ ആവശ്യം പോലെ അവരവർ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾ ചേർക്കാനുള്ളതെല്ലാം ഇവിടെ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിലേക്ക് വെന്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർക്കാം. ഇതിനകത്ത് വെള്ളത്തിനകത്തു നിന്ന് ചെമ്മീൻ മാത്രം എടുത്ത് ആദ്യമേ ഉള്ളിക്കകത്തോട്ട് ഇടുക.
ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്ന് ആ മസാല അതിനകത്തോട്ടെല്ലാം പിടിച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. ഇനി ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇച്ചിരി ചാറ് പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണേ, ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇത് കറക്റ്റ് ആയിരിക്കും, ഈ അളവിന് ഇത് കറക്റ്റാണ്. അപ്പം നിങ്ങൾക്കിത് ഈ ഇത്രയും ഗ്രേവി മതിയെങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ നന്നായിട്ട് ഡ്രൈ ആകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ചും കൂടെ ഇളക്കി കൊടുക്കാം. എന്താണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രോൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് പ്രായക്കാർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായ ഒരു റെസിപ്പിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്റ്റാർട്ടറായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.